തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടത്തിയ ആ പ്രസ്താവന ഒരു വേണ്ടാധീനമായിരുന്നുവെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഇപ്പോൾ ബോധ്യപ്പെട്ടു കാണും. യു പിയിലെ വോട്ടർമാർക്ക് തെറ്റുപറ്റിപ്പോയാൽ, ബി ജെ പി പരാജയപ്പെട്ടു പോയാൽ യു പി കേരളം പോലെയോ ബംഗാൾ പോലെയോ കാശ്മീർ പോലെയോ ആയിത്തീരും. അതുകൊണ്ട് അല്ലയോ വോട്ടർമാരെ, നിങ്ങൾക്ക് തെറ്റുപറ്റരുത്, നിങ്ങൾ ബി ജെ പിയെ തന്നെ ജയിപ്പിക്കണമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു വച്ചത്. കേരളവും ബംഗാളും കശ്മീരുമൊക്കെ ഈ രാജ്യത്തെ ഏറ്റവും മോശം സംസ്ഥാനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് യോഗി അത് പറഞ്ഞത്. എങ്കിലും ഇപ്പോൾ ആ പരാമർശം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ഒരു ദുശകുനമായി യോഗി ആദിത്യനാഥിന് മുന്നിൽ നിൽക്കുകയാണ്. കേരളവും ബംഗാളും കശ്മീരുമൊക്കെ ഏറ്റവും മോശം സംസ്ഥാനങ്ങളാണ് എന്നും ആ നിലവാരത്തിലേക്ക് യു പി എ തരം താഴ്ത്താൻ നിങ്ങൾ അനുവദിക്കരുത്, ബി ജെ പിയെ തന്നെ ജയിപ്പിക്കണമെന്നുമാണ് യോഗി ഉദ്ദേശിച്ചത്. എങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് കൈവിട്ടുപോയി. കേരളത്തിലെയും ബംഗാളിലെയും കശ്മീരിലെയും രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, സോഷ്യൽ മീഡിയ ഒന്നടങ്കം, തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ ഒന്നടങ്കം, യു പിയും കേരളവും ബംഗാളും ജമ്മു കാശ്മീരും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള താരതമ്യത്തിന് തയ്യാറായി. അതോടുകൂടി യു പിയുടെ ആ ദയനീയ ചിത്രം കൂടുതൽ സമഗ്രമായി വരച്ചു കാട്ടപ്പെട്ടു. നേരത്തെയൊക്കെ ഈ നീതി ആയോഗ് പുറത്തുവിടുന്ന സർവേകളിലൊക്കെ യു പി 25-ാം സ്ഥാനത്തും കേരളം 1-ഉം 2-ഉം 3-ഉം സ്ഥാനങ്ങളിലുമൊക്കെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, ആരോഗ്യപരമായി കേരളം എവിടെ നിൽക്കുന്നു, യു പി എവിടെ നിൽക്കുന്നു, ബംഗാൾ എവിടെ നിൽക്കുന്നു, യു പി എവിടെ നിൽക്കുന്നു, കശ്മീർ എവിടെ നിൽക്കുന്നു, യു പി എവിടെ നിൽക്കുന്നു എന്നുള്ള താരതമ്യം ഈ നാട്ടിലൊക്കെയുള്ള ജനങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ യു പിയിലെയും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു കാര്യം വ്യക്തമായി. അതോടുകൂടി യു പി അങ്ങ് കീഴേ കിടക്കുന്ന സംസ്ഥാനമാണ്, തള്ളാൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം. യോഗി ആദിത്യനാഥ് മറ്റൊരർത്ഥത്തിൽ ഉദ്ദേശിച്ചത്, ഈ വിഭാഗീയതയൊന്നുമില്ലാത്ത ഒരു നാടായി യു പി അങ്ങനെ തുടരാൻ ബി ജെ പി ജയിക്കണം എന്നുള്ളതാണ്. കേരളത്തിലും ബംഗാളിലും ജമ്മു കാശ്മീരിലുമൊക്കെ ഉത്തർപ്രദേശിലതുപോലെ മതത്തിൻ്റെ പേരിൽ പരസ്പരം മനുഷ്യൻ വെട്ടിവരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എത്രയോ കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും യോഗി ആദിത്യനാഥിന് കൃത്യമായ മറുപടി നൽകാൻ കേരള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശശി തരൂരിനെ പോലെയുള്ള ദേശീയ തലത്തിലെ ശ്രദ്ധേയരായ നേതാക്കൾ അടക്കം രംഗത്ത് വന്നു. ബംഗാളിലെയും ജമ്മുകാശ്മീരിലെയും ഒക്കെ രാഷ്ട്രീയ നേതൃത്വവും രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ യു പിക്ക് ഒരു വലിയ സൗഭാഗ്യമാണ് കേരളം പോലെ ആയാൽ ഉണ്ടാകാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം, മതമൈത്രിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം, അതാണല്ലോ നാം കാണേണ്ടുന്ന ഒരു കാര്യം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തൻ്റെ ട്വിറ്റർ സന്ദേശത്തിൽ കൂടി യു പി ജനതയോട് പറഞ്ഞത് അതാണ്, നിങ്ങൾ ആ ഭാഗ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയിൽ ആ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനകളാണ് ഈ നാട്ടിലെ ബുദ്ധിയുള്ള മനുഷ്യർ യു പി ജനതയുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ശശി തരൂർ പറഞ്ഞു ആ ഭാഗ്യം അതിനു വേണ്ടിയിട്ടാണ് യു പി ജനത വോട്ട് ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ വികസനം, കേരളത്തിലെ ജനങ്ങളുടെ ആ ജീവിക്കാനുള്ള സന്തോഷം, ജമ്മുകാശ്മീരിൻ്റെ സൗന്ദര്യം, പശ്ചിമബംഗാളിൻ്റെ സംസ്കാരം, അതൊക്കെ ചേർന്ന ഒരു നല്ല സംസ്ഥാനമായി യു പി മാറാൻ നിങ്ങൾ ആ തെറ്റ് ഒന്ന് നടപ്പിലാക്കി തരൂ ജനതേ എന്നുള്ളതാണ് ശശി തരൂർ മുന്നോട്ട് വച്ച സന്ദേശം.